ഹലോ ഫ്രണ്ട്സ്, ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി മീഡിയയുടെ മറ്റൊരു ടിപ്സിലേക്ക് നിങ്ങൾക്ക് ഹാർദവുമായ സ്വാഗതം. ഈ ചാനൽ കാണുന്ന നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, എന്നിട്ട് ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് നൽകുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ ടോപ്പിക് ഹയമോദകത്തെക്കുറിച്ചാണ്. ഹയമോദകം ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ ദോഷങ്ങൾ, ശാരീരികമായ പ്രശ്നങ്ങൾ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഈ വീഡിയോ പറയുന്നത്. അത് വളരെ ലഘുവായ രീതിയിലൂടെ തന്നെ ഹയമോദകം ഉപയോഗിച്ച് നമുക്ക് ഈ ശാരീരികമായ പ്രശ്നങ്ങൾ മാറ്റാം. വയറിനുണ്ടാകുന്ന ദഹന പ്രശ്നം, ഗ്യാസ്, വയറ് വീർത്ത് വരിക എന്നിവയ്ക്കെല്ലാം ഹയമോദകം ഒരു നല്ല മരുന്നായി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഹയമോദകം അപകട്ടിനും വളരെയധികം ഉപയോഗിക്കാവുന്ന ഒരു മെഡിസിനാണ് ഹയമോദകം. കുരുമുളക്, ചുക്ക് എന്നിവയ്ക്കൊപ്പം ഹയമോദകം ശർക്കരയും ചേർത്ത് പാനീയമാക്കി കുടിച്ചാൽ വയറ് സംബന്ധമായ എല്ലാ സ്തംഭനങ്ങൾക്കും വളരെയധികം ഗുണമുള്ളതാണ്. അതുപോലെ തന്നെ മറ്റേ അസിഡിറ്റി എന്നീ പ്രശ്നങ്ങൾക്കും ഹയമോദകം കഴിക്കാവുന്നതാണ്. അതുപോലെ മദ്യാസക്തി മൂലമുണ്ടാകുന്ന മദ്യപാനി അറിയാതെ തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി മോരിൽ ഹയമോദകം ചേർത്ത് കുടിക്കുകയാണെങ്കിൽ മദ്യാസക്തി ഇല്ലാതെ അതുപോലെ തന്നെ ഹയമോദകത്തിന് വളരെയധികം നെഞ്ചരിച്ചിൽ, അസിഡിറ്റി എന്നുപോലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഹയമോദകം പ്രധാനമായും ചായയിൽ നിങ്ങൾ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ അത് വളരെയധികം ഗുണമാണ്. അതുപോലെ ജ്യൂസിനൊപ്പവും ഹയമോദകം കഴിക്കാം. അത് ശരീരത്തിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണ്. അതുപോലെ തന്നെ ഹയമോദകത്തിനൊപ്പം മറ്റേ കൽക്കണ്ടവും ചേർത്ത് കഴിച്ചാൽ ചുമ, ആസ്മ എന്നീ രോഗങ്ങൾക്കും വളരെയധികം ശമനം കിട്ടും. അതുപോലെ ദഹന സംബന്ധമായ കുറവുള്ളവർക്കും ഹയമോദകം കഴിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.